അങ്ങനെ ക്യാപ്റ്റനെ സെഞ്ചുറി അടിക്കാതെ ചതിച്ചതാർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഭയങ്കര കഷ്ടമായി പോയി ഇങ്ങനെയൊക്കെ ചതിക്കാമോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാമോ എന്തായാലും ഒടുവിൽ പണി കൊടുത്തിരിക്കുകയാണ് പിണറായിക്ക് തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് വേണ്ടി എല്ലാ കരുക്കളും നീക്കിയത് വ്യവസായ മന്ത്രി പി രാജീവാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ എല്ലാ കാര്യങ്ങളിലും രാജീവിന്റെ ഇടപെടലുണ്ടായി സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനന്റെ നിർദ്ദേശം മറികടന്ന് ഡോക്ടർ ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പി രാജീവ് അതുകൊണ്ട് തന്നെ തോൽവിയുടെ എല്ലാ ഭാരവും പി രാജീവിൽ തന്നെ വന്നു ചേരും ഒരാളെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പറ്റിച്ചാൽ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയാൽ പിന്നെ ആ പാപഭാരം ആരുടെ തലയിൽ വെക്കണം എറണാകുളം ജില്ലയിൽ നിരവധി നേതാക്കൾ ഉണ്ടായിട്ടും ഡോക്ടർ ജോ ജോസഫ് എന്ന ഹൃദ്രോഗ വിദഗ്ധനെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൊണ്ടുവന്നത് ടി രാജീവിന്റെ തന്ത്രമായിരുന്നു നിരവധി പേർ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഒരാളെ വലിച്ചിടച്ച് കളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം വേണ്ടത് സഭയുടെ ഹോസ്പിറ്റലായ ലിസിയിലെ ഭിഷഗുരനായ ഡോക്ടർ ജോസഫിന് രാഷ്ട്രീയ മേഖലയിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല എന്നാൽ സഭയുടെ സ്ഥാപനത്തിൽ നിന്നൊരാൾ സ്ഥാനാർത്ഥിയായാൽ തൃക്കാക്കരയിലെ ഗണ്യമായ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിൽ വലിയ ചലനം സൃഷ്ടിക്കാനാകുമെന്ന് രാജീവ് കണക്കുകൂട്ടി പാർട്ടിയിലെ ബുദ്ധിജീവിയായ രാജീവിന്റെ എല്ലാ തന്ത്രങ്ങളും പിഴച്ച കാഴ്ചയാണ് വൻ തോൽവിയിലൂടെ കാണുന്നത് മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും അറുപതോളം എം എൽ എമാരുമാണ് തൃക്കാക്കരയിൽ തമ്പടിച്ചത് എന്ത് വില കൊടുത്തും തൃക്കാക്കര പിടിച്ചെടുത്ത് നൂറ് സീറ്റ് തികയ്ക്കണമെന്ന സുഗ്രീവാജ്ഞയാണ് പിണറായി നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിരുന്നത് അതിനുവേണ്ടി വലിയ പ്രചാരണം വരെ തൃക്കാക്കര കണ്ടു കോടിക്കണക്കിന് രൂപ ഇറക്കി പ്രചാരണം പൊടിപൊടിച്ചു എല്ലാം തൃക്കാക്കരയിലേക്ക് ഒഴുക്കിയിട്ടും പക്ഷെ ഒന്നും നേടാനായില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പും കാണാത്ത പ്രചാരണ തന്ത്രമാണ് ഇടതുമുന്നണി സ്വീകരിച്ചത് മന്ത്രിമാരും എം എൽ എമാരും ജാതിമത അടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ വീടുകൾ കയറിയിറങ്ങി വോട്ടും ചോദിച്ചു ഈഴവരുടെ വീടുകൾ അതേ സമുദായത്തിൽ നിന്നുള്ളവരും മുസ്ലിങ്ങളുടെ വസതികളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും ക്രിസ്ത്യാനികളുടെ വീടുകളിൽ വീണ ജോർജിനെ പോലുള്ളവരും കയറി ഇറങ്ങി വോട്ട് ചോദിച്ചു പി രാജീവാണ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത തന്ത്രങ്ങൾക്ക് രൂപം നൽകിയത് തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട കനത്ത പരാജയത്തിൽ ഏറ്റവും വിമർശനത്തിന് വിധേയമാകുന്നതും പി രാജീവിന്റെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗ് തന്ത്രം തന്നെയാണ് തന്ത്രങ്ങൾ വിലപ്പോകില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തിലും ലീഡ് നേടാനാവാതെ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം രുചിച്ചത് പിണറായി ഭരണത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ തോത് വിളിച്ചറിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ലമൺ ന്യൂസ്